നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളം ഇപ്പോഴും വീണ്ടും ഗുരുതരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സംശയം തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോവിഡ് കേസുകളിൽ വലിയ വർധനവ് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ വർധനയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് കേരളത്തിൻ്റെ അതിർത്തി സംസ്ഥാനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരളവുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്നാണ് കർണാടകയടക്കമുള്ള സംസ്ഥാനങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലും രോഗബാധിതരുടെ എണ്ണം ഇനി വലിയ തോതിൽ വർദ്ധിക്കാനുള്ളൊരു സാധ്യത തന്നെയാണ് പ്രവചിക്കപ്പെടുന്നത്. മരണം പോലും സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. ഒമിക്രോൺ JN1 എന്ന പുതിയ കോവിഡ് വകഭേദം തന്നെയാണ് രാജ്യത്തെ നടുക്കുന്നത്, കേരളത്തെ ഭയപ്പെടുത്തുന്നത്. ഈ കോവിഡ് വകഭേദത്തിൻ്റെ വ്യാപനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തുകയാണ് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗവും ഇതിൻ്റെ ഭാഗമായി ചേരുന്നു. കോവിഡ് പരിശോധനകൾ വർദ്ധിപ്പിക്കുക എന്നതല്ലാതെ ഇത് കണ്ടെത്താൻ മറ്റൊരു മാർഗവുമില്ല. എന്നാൽ ഇത് പടരാതിരിക്കാനായി വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുക, സാനിറ്റൈസർ, മാസ്ക്, സാമൂഹ്യ അകലം, ഇത് മൂന്നും മുൻകരുതൽ നടപടിയായി തന്നെ നോക്കിക്കാണുക. വളരെ ആവശ്യമായി തന്നെ ജനങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയൊരു കോവിഡ് വരികയും ലോക്ക്ഡൗൺ എന്ന വലിയൊരു നീക്കത്തിലേക്ക് കടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സമ്പദ് വ്യവസ്ഥയും അതുപോലെ സാമൂഹ്യ അന്തരീക്ഷവും ഒക്കെ തന്നെ താറുമാറാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് നാം തന്നെയാണ് കോവിഡ് കേസുകളെ പ്രതിരോധിക്കേണ്ടത്, അകറ്റി നിർത്തേണ്ടത്. കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ആരോഗ്യവകുപ്പ് ഇപ്പോഴും പറയുന്നുണ്ട്. ജാഗ്രത മാത്രം മതി, ഭയത്തിൻ്റെ ആവശ്യമില്ല. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ പരിശോധനാ നിരക്ക് കൂടുതൽ കേരളത്തിൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് കോവിഡ് കേസുകൾ കൂടി കാണാമെന്നുള്ള ഒരു വിശദീകരണം ആരോഗ്യവകുപ്പ് നൽകുന്നെങ്കിലും അതിവേഗം പടരുന്ന JN1 റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മുൻകരുതൽ നടപടി കടുപ്പിച്ചേ തീരുമെന്നാണ് ആരോഗ്യ വിദഗ്ധരും പറയുന്നത്. അല്ലായെങ്കിൽ വലിയ വിപത്ത് തന്നെയായിരിക്കും നമ്മളെ തേടിയിരിക്കുന്നത്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടരെന്ന് പറയുന്നത് ഗർഭിണികൾ, അസുഖബാധിതർ, മുതിർന്ന പൗരന്മാർ ഇവരൊക്കെ തന്നെയാണ്. വളരെ വേഗത്തിൽ വൈറസ് ബാധ പിടിപെടാനും രോഗം മൂർച്ഛിക്കാനും മറ്റ് അസുഖങ്ങളിലേക്ക് കടക്കാനും സാധ്യത ഇവർക്ക് കൂടുതലാണ്. അതുകൊണ്ട് മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശം ശക്തമായി തന്നെ നൽകിയിട്ടുണ്ട്. കർണാടക ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ദിനേശ് ഗുണ്ടറാവുവാണ് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും കോവിഡ് കേസുകൾ വർദ്ധിച്ചതിന് പിന്നാലെ അതിർത്തി നിയന്ത്രണം കടുപ്പിക്കുകയും ശക്തമായ മുൻകരുതൽ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തത്. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ കർണാടകയിലില്ല എന്നും അതുമായി ബന്ധപ്പെട്ട യോഗം തങ്ങൾ കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നുവെന്നും ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന കാര്യമാണ് പ്രധാനമായും ചർച്ച ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവരും മറ്റും രോഗാവസ്ഥയിലുള്ളവരും നിർബന്ധമായും മാസ്ക് ധരിച്ചേ പറ്റൂ, അല്ലാതെ ഇതിനെ പ്രതിരോധിക്കാനായി കഴിയില്ല. പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികൾ എല്ലാത്തിനും സജ്ജമാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. കേരളവുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിലൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം. ആ പ്രദേശങ്ങളിലുള്ളവരുമായും സൂക്ഷിച്ചു വേണം ഇടപെടേണ്ടത്. പരിശോധന കൂട്ടിയിട്ടുണ്ട്, എന്നാൽ മാത്രമേ കണ്ടുപിടിക്കാനായി സാധിക്കൂ. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവർ വളരെ വേഗത്തിൽ തന്നെ നിർബന്ധമായും പരിശോധനയ്ക്ക് വിധേയരായിരിക്കണം. അതിലൊരു ഉപേക്ഷയും വിചാരിക്കരുത് എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. കൃത്യമായി കണ്ട് മനസ്സിലാക്കി പരിചരണം നൽകി രോഗത്തെ പ്രതിരോധിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് രാജ്യത്ത് വീണ്ടും കോവിഡ് കേസുകൾ ഇപ്പോൾ ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം 1828 പേർക്കാണ് രോഗസ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തതാണ് രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വിഷയം. അതും കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു. മലയാളികൾ കൂടി ജാഗ്രത പാലിക്കേണ്ടത്. രാജ്യത്ത് ഇതുവരെ 4.46 കോടി ആളുകൾക്കാണ് കൊറോണ ബാധയിൽ നിന്നും രോഗമുക്തി നേടാനായി സാധിച്ചിട്ടുള്ളത്. അതായത് 98.81% പേരും രോഗമുക്തി നേടിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും 1% ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകളാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. 5.3 ലക്ഷം പേർ വൈറസ് ബാധ മൂലം രാജ്യത്ത് മരണമടഞ്ഞതും ഏറെ വേദനിപ്പിക്കുന്നതാണ്. ലോകവ്യാപകമായി കോവിഡ് വൈറസ് ബാധയുണ്ടെങ്കിലും അമേരിക്കയിലും സിംഗപ്പൂരിലുമൊക്കെ അതീവ വ്യാപനം നടക്കുമ്പോഴും ഇന്ത്യ വളരെ ജാഗ്രതയോടുകൂടി കരുതലോടുകൂടി തന്നെയാണ് ഇതിനെ ഇപ്പോൾ നോക്കിക്കാണുന്നത്. അമേരിക്കയിൽ 23,000 പേരാണ് ആശുപത്രിയിൽ കൊറോണ വൈറസ് ബാധ മൂലം ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിശയിപ്പിക്കുന്ന ഒരു വിഷയമെന്ന് പറയട്ടെ, അതിൽ കൂടുതൽ ആളുകളും 60 വയസ്സിന് മുകളിലുള്ളവരാണ്. നവംബർ 2 മുതൽ കൊറോണ വൈറസ് വ്യാപനം രാജ്യത്ത് പല മേഖലകളിലായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പരിണിതഫലമായി തന്നെയാണ് അമേരിക്കയും ഇത്രയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇനി ഇന്ത്യയിലാകട്ടെ 1523 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 4 മരണം ഇതോടുകൂടി റിപ്പോർട്ട് ചെയ്തു. ശനിയാഴ്ച മാത്രം 302 പേർക്കാണ് കൊറോണ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തത്. മെയ് 15 ശേഷം ഇത്രയധികം രോഗികളുടെ ഒരു കണക്കുണ്ടാകുന്നത്, കണക്കുയരുന്നത്, അത് ഇതാദ്യമായിട്ടാണ്. വാക്സിൻ എടുത്തവരിൽ വൈറസ് പൊതുവെ അപകടകാരി അല്ല എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ പ്രായമായവരാകട്ടെ, മറ്റ് രോഗങ്ങളുള്ളവരാകട്ടെ, ഗർഭിണികളാകട്ടെ, അവരിലൊക്കെ തന്നെ ഗുരുതരമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശ്രദ്ധിക്കേണ്ടത് നാം തന്നെയാണ്.
പകർച്ചപ്പനി ബാധിച്ച് ദിവസേന ആശുപത്രിയിൽ നിരവധി ആളുകൾ ചികിത്സ തേടുന്നുണ്ട്. സീസണൽ ഫ്ലൂ കൂടി ഈ ഘട്ടത്തിൽ പടർന്ന് പന്തലിക്കുന്നുണ്ട്. ഡെങ്കിപ്പനിയുടെ ഒരു ഭീതിയും ഇടക്കാലത്ത് മഴ സമയത്തൊക്കെ തന്നെ ഉയർന്നു കേട്ടിരുന്നു. 10,000-ൽ അധികം ആളുകളാണ് അതിയായ ക്ഷീണം, തളർച്ച, ശ്വാസതടസ്സം അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടുകൊണ്ട് ആശുപത്രിയിൽ എത്തുന്നത്. കോവിഡ് പരിശോധനയ്ക്കൊക്കെ തന്നെ ഇവരെ വിധേയമാക്കുന്നുണ്ട്. അവരിൽ നിന്നാണ് ഇത്രയധികം കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കേരളത്തിലാണ് രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും അധികം കേസുകളിൽ ഗുരുതരാവസ്ഥയിലുള്ളവർ കൂടുതൽ പേരുള്ളതും അതുപോലെ തന്നെ കോവിഡ് പരിശോധന നടത്തുന്നതും. മറ്റൊരിടത്തും ഇത്രയധികം പരിശോധന നടത്തുന്നില്ല എന്നാണ് കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങൾ അവകാശപ്പെടുന്നത്. ശനിയാഴ്ച ദിവസം 335 കേസുകൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു. അതിൽ 302 കേരളത്തിൽ മാത്രമാണ്. നിലവിൽ കോവിഡ് ബാധിക്കുന്നവരിൽ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷനാണ് ഏറ്റവും അധികം കാണപ്പെടുന്നത്. ശ്വാസകോശ സംബന്ധമായ ഈ രോഗം അത് ഗുരുതരമാകാനുള്ള സാധ്യത, അതിലേക്ക് എത്താതിരിക്കാനുള്ള നടപടികൾ, മുൻകരുതൽ നടപടികൾ തന്നെയാണ് ജനങ്ങൾ സ്വീകരിക്കേണ്ടത്. വാക്സിൻ എടുത്തതിൽ ശക്തമായ ചുമയോ തൊണ്ടയിലെ അസ്വസ്ഥതയോ ഒക്കെ തന്നെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുക. അല്ലാത്തവർ ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷനായി അത് മാറി ചിലപ്പോൾ ഗുരുതരമായി മാറിയേക്കാനും അത് ജീവൻ പോലും എടുക്കാൻ കാരണമായി മാറാനും സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണമെന്ന് ഈ ഘട്ടത്തിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മല്ലിവാർത്ത, ഇൻസൈറ്റ്.